ഉത്തരം സിമ്പിൾ അല്ലേ? അവർ മുസ്ലിങ്ങളായതുകൊണ്ട് വേറെ ഇതിന് ഉത്തരവൊന്നുമില്ല. ഹിന്ദുക്കൾ ശക്തരാവട്ടെ, ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ രാഷ്ട്രീയക്കാരുണ്ടാവും, ഹിന്ദുക്കൾക്ക് വേണ്ടി പുസ്തകം എഴുതാൻ ചരിത്രകാരന്മാരുണ്ടാവും. പ്രൊഫസർ പി ജെ വിൻസെൻ്റ് തിരിച്ചു പറയും, സുനിൽ പി ഇളയൻ തിരിച്ച് പ്രസംഗിക്കും. ഞാൻ പി ജെ വിൻസെൻ്റ് നോം ചോംസ്കി പോസ്റ്റ് ട്രൂത്ത് ഇതുപോലത്തെ വായിക്കൊള്ളില്ലാത്ത വാക്കുകളൊക്കെ പറയുമെന്ന് വിചാരിച്ചു, പറഞ്ഞില്ല പുള്ളി. ഈ സുനിൽ പി ഇളയത്തിൻ്റെ പി എച്ച് ഡി കള്ളമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇവർക്ക് ഈ വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ പേടിയാണ്. ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ, 6 വർഷം മുമ്പുള്ള സംഭവം ഞാൻ പറയാം. കേരളത്തിൽ ജൂതന്മാർ താമസിച്ചിരുന്ന ഏക സ്ഥലം മട്ടാഞ്ചേരിയായിരുന്നു, അവിടെയാണ് ഞാനും താമസിക്കുന്നത്. 6 വർഷം മുമ്പ് മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി നമ്മൾ പറയുമല്ലോ, വലിയ ജൂയിഷ് സിനഗോഗ് ടൂറിസ്റ്റ് സെൻ്ററൊക്കെ അടഞ്ഞുകിടക്കുകയാണ് സാധനം. അവിടെ ആണ്ടിലൊരിക്കൽ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഉള്ളവരെല്ലാം തിരിച്ചുപോയി, അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചുപോയി, കാരണം അവർ മഹാപാപികളും ദുഷ്ടന്മാരുമായിരുന്നു. ഒരു കാലത്ത് കൊച്ചിയുടെ വൈദ്യുതി ഡിസ്ട്രിബ്യൂഷൻ എസ് കോഡർ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിക്കായിരുന്നു, ജൂതനായിരുന്നു. ഏത് പാതിരാത്രിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ കൂടി നന്നാക്കി തരും. ഏതെങ്കിലും ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കറണ്ട് ചാർജ് അടച്ചാൽ മതി. ഇതായിരുന്നു കോഡറിൻ്റെ ബിസിനസ്. ആ കോഡർ പരമദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ജൂതന്മാരും മട്ടാഞ്ചേരിയിൽ നിന്ന് പോയി. പള്ളി മാത്രം ഇവിടെ കൊണ്ട് കുഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ആണ്ടിലൊരിക്കൽ ഇവിടെ വന്ന് അവർക്ക് പ്രാർത്ഥിക്കാനൊരു അവകാശം കൊടുത്തിട്ടുണ്ട്. 6 വർഷം മുമ്പ് യാദൃച്ഛികമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു കോളം വാർത്ത ഞാൻ കാണുന്നു, ഒരു സ്ത്രീയാണ് ആ വർഷം ഇസ്രായേലിൽ നിന്ന് വന്നത് ഇവിടെ പ്രാർത്ഥിക്കാൻ. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അവരെ ആരൊക്കെയോ തടഞ്ഞു. ആരൊക്കെയോ എന്ന് ഞാനും പേര് പറയില്ല, വെറുതെ ഞാനൊരു പൊളിറ്റിക്കൽ റിസ്ക് എടുക്കുന്ന എന്തിനാ? നാളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി എനിക്കൊരു അസംബ്ലി സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ എനിക്കും ഇസ്ലാം വോട്ട് വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരുടെ പേര് ഞാനും പറയില്ല. സ്ഥലം മട്ടാഞ്ചേരിയാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇവർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയ വാർത്തയാണ് വന്നിരിക്കുന്നത്. കോടതി പിറ്റേ ദിവസത്തേക്ക് വെച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഈ വാർത്തയിൽ വക്കീലിൻ്റെ പേരില്ല. ഞാൻ വക്കീലിനെ തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൂടെ പോയി. ആ സ്ത്രീ ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ മൈ ഫുഡ്, യു ഹാവ് സ്പോയിൽഡ് ദ കൺട്രി. 1948 നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കിയ ഏക രാഷ്ട്രം, അതിലെ ആളുകൾക്ക് ആണ്ടിലൊരിക്കൽ അവരുടെ പള്ളി കയറാനുള്ള അവകാശം പോലും നശിപ്പിച്ച് നിഷേധിച്ച് ആധപ്പതിപ്പിച്ചിട്ട് നിങ്ങൾ കൾച്ചറൽ ക്യാപിറ്റലിനെ പറ്റി പറയുന്നു. ഞാനതുകൊണ്ട് തുറക്ക പൊങ്കൽ പറഞ്ഞത്, ഈ വാചകമടി, ഈ പൊങ്ങച്ചം നിർത്തുക. ഇത് പൊള്ളയായ പൊങ്ങച്ചമാണ്. യു ആർ ഹോളോ, യുവർ നേഷൻ ഈസ് ബീങ് കണ്ടിന്യൂസ്ലി ഹോളോ ബൈ ഇസ്ലാമിക് ടെററിസ്റ്റ്. ഇത് നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് സായിപ്പിന്റെ പേര് പറഞ്ഞ് കള്ള പി എസ് സി വെച്ചിട്ട് സുനിൽ പി ഇളയടവും അല്ലെങ്കിൽ പി ജെ വിൻസെന്റ് ഒക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു. ഞാൻ ജൂതന്മാരുടെ കൂടെ ജീവിച്ചവനാണ്, അവരുടെ പള്ളി കണ്ടവനാണ്, ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നവനാണ്, അവർ ഓരോരുത്തരായിട്ട് കണ്ണീരോടെ വിമാനം കയറി പോകുന്നത് കണ്ടവനാണ്. ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് വിൻസെന്റിനെ പോലെയുള്ളവരെ അവരെ താങ്ങാനും അവരുടെ ഫേസ്ബുക്ക് അവർ നോക്കട്ടെ. പക്ഷേ ഭാരതം കൾച്ചറൽ ക്യാപിറ്റലിൽ കൊണ്ട് പാകിസ്ഥാനിൽ ചെല്ലണം, അവിടെ ചെന്നാൽ മതി അടിച്ചുപൊടിക്കും അവൻ. ഞാനതുകൊണ്ട് തുടക്കം മുതലേ പറയുന്നത് കെ ആർ നാരായണൻ്റെ വാക്കുകളാണ് എൻ്റെ വാക്കുകളല്ല. അദ്ദേഹം ഐ എഫ് എസ് ആയിരുന്നു, ശ്രീനിവാസൻ സാറിനെ പോലെ. അദ്ദേഹം വെറുതെ കാരനൊന്നും ആയിരുന്നില്ലല്ലോ. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ഈ ജോലിയൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ പൊങ്ങച്ചൻ കൊണ്ടു നടക്കാതെ മക്കളെ, ഇതിനൊന്നും ഒരു വിലയുമില്ല. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് പ്രസംഗിക്കാനുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് പ്രസംഗിക്കാം, ആരും തടസ്സപ്പെടുത്തുമൊന്നുമില്ല, അതിൻ്റെ മര്യാദയൊക്കെ കാണിക്കും. അതല്ലാതെ ശക്തിയുള്ളവന് മാത്രമേ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കാശ്മീർ പ്രശ്നത്തിൽ ആരെങ്കിലും ഇടപെട്ടോ? ഇല്ലല്ലോ. ചൈനക്കാരെ സ്ഥലം കൊണ്ടുപോയി ആരെങ്കിലും ഇടപെട്ടോ? ഇല്ലല്ലോ. ശ്രീലങ്കയിൽ ഇപ്പൊ കുട്ടികളെ നിർത്തി യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, കുട്ടികളെ നിർത്തിയാണ് വേലപ്പിള്ള പ്രഭാകരൻ സ്വന്തം മകനെ നിർത്തിയത്. ഓരോ ഒറ്റവടിക്ക് തീർത്ത് കളഞ്ഞു ശ്രീലങ്ക പട്ടാളം. ഏതെങ്കിലും ലോകരാജ്യം ഇടപെട്ടോ? ആരെങ്കിലും കൾച്ചറൽ ക്യാപിറ്റൽ കൊണ്ട് ശ്രീലങ്കയിൽ പോയോ? നമ്മൾ പോയി നമ്മുടെ പ്രധാനമന്ത്രിയെ അവർ കൊല്ലുകയും ചെയ്തു. വേണ്ടാത്ത കാര്യത്തിൽ തലവെച്ചിട്ട് ആവശ്യമില്ലാത്ത വെടിയും പുകയും ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇന്ത്യക്കില്ല. വല്ല പ്രമേയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്സാക്കുക, ആക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് തടി കഴിച്ചിലാക്കുക, ഇസ്രായേലിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളൊന്നും മുഴുവൻ പാലസ്തീൻ്റെ കൂടെയൊന്നും അല്ല, അതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതാണ്. ദോസ് ഹു ആർ വോസിഫറസ്, അവരുടെ ശബ്ദം പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ ടി വിയിൽ വരും. അല്ല, അത് വെറുതെ ഒരു മുഹമ്മദ് കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിൽ വരുമോ? അയാൾക്ക് ഈ പാലസ്തീൻ അറിഞ്ഞു പോലും കൂടെ, ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നേ ഉള്ളൂ. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് കൾച്ചറൽ ക്യാപിറ്റൽ. അല്ലാതെ വല്ലവൻ്റെയും പ്രശ്നത്തിൽ തലവെച്ചിട്ട് തല്ലി മേടിക്കുകയും ഒടുവിൽ അവരിവിടെ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊല്ലുകയും ചെയ്യുന്ന അനുഭവം ഒരിക്കലും ഉണ്ടായി, ഇനിയെങ്കിലും അതുണ്ടാവരുത്. യു ബി സ്ട്രോങ്, പീപ്പിൾ വിൽ സപ്പോർട്ട് യു. ഇതില്ലാത്തവനെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാശ്മീരിൽ പരമസാധു മനുഷ്യരായിരുന്നു. മഹാരാജ ഹരിസിംഗ് ഉള്ള കാലത്ത്
പുള്ളി പട്ടാളത്തോട്, കാശ്മീർ പട്ടാളത്തോട്, പുള്ളിയുടെ സ്വന്തം പട്ടാളമാണ്, മാർച്ച് ചെയ്യാൻ പറഞ്ഞു കാശ്മീരിൽ നിന്ന് ജമ്മു വരെ. പട്ടാളക്കാർ പറഞ്ഞു മാർച്ച് ചെയ്യാം, പക്ഷേ പോലീസ് പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങൾക്ക് പേടിയാന്ന്. ഇത്രയ്ക്ക് അത് പട്ടാളത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചാൽ അത്ര സാധുക്കളാണ് ഈ കക്ഷികൾ. ഇവരുടെ മേത്തേക്ക് ഇവരൊക്കെ അങ്ങോട്ട് അഫ്ഗാനിൽ നിന്ന് വന്ന ആൾക്കാരുമൊക്കെ കൂടിയല്ലേ ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന അവിടെ നിന്ന് വന്ന ഈ ഗോത്രവർഗ്ഗക്കാരും അവർ ഇവരൊക്കെ കട്ടയന്മാർ തല്ലിയോടിക്കുകയായിരുന്നു ഇവരോടി. അത് കഴിഞ്ഞിട്ട് 1990 മൈക്ക് അനൗൺസ്മെന്റ് എല്ലാ മോസ്കിലൂടെ മൈക്കൽ അനൗൺസ് ചെയ്തിട്ട്, ഞാൻ ആ അനൗൺസ്മെന്റ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. 1990 അതിന് പാരലായിട്ട് ബേനസിർ ഭുട്ടോ പാകിസ്ഥാനിൽ അനൗൺസ്മെന്റ് നടത്തി, കാശ്മീരിൽ ഒരൊറ്റ ഹിന്ദുവിനെ വയ്ക്കരുത്, താഴ്വരയിൽ ഒരെണ്ണത്തെ കണ്ടുപോകരുത് എന്ന് ഓടിച്ചു അവര്. അന്നൊന്നും ആരും അനങ്ങിയില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല. അവർ ഉരു വാരി പിടിച്ചോടി, അവർക്ക് കൊടുത്ത പ്രോമിസ് എല്ലാവരും ലംഘിച്ചു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ അവര് ഇന്ന് വരെ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് ബോംബ് പൊട്ടിക്കാൻ അവർ തുനിഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രൊഫസർ വിൻസെന്റിന്റെ ലോജിക് അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ കാശ്മീരിൽ നിന്ന് ഓടിയ താഴ്വരയിൽ നിന്ന് ഓടിയ കാശ്മീരി പണ്ഡിറ്റുകളുണ്ടല്ലോ, അവർക്കും വേണമെങ്കിൽ ബോംബ് വയ്ക്കാം, ലെജിറ്റിമേറ്റ് ആണ്. അവരുടെ മണ്ണ് അത് തിരിച്ചു കിട്ടാനായിട്ട് കണ്ടവരുടെ തലയിൽ ബോംബിടുക. ഈ കലാപരിപാടി തുടങ്ങിയത് യാസർ അറാഫത്താണ് ആദ്യം. ഷാബു പറഞ്ഞില്ലേ 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ടെററിസം എന്നുള്ള വാക്ക് ഉത്ഭവിക്കുന്നത്. അതായത് എനിക്ക് ഷാബുവുമായിട്ട് വഴക്കുണ്ടെങ്കിൽ ഒരു ബോംബ് എടുത്തിട്ട് ജീക്കയുടെ തലയിൽ ഇടുക. അപ്പൊ പ്രശ്നമായി, എല്ലാരും കൂടി ചോദിച്ചു എന്താ ചോദിച്ചു ഷാബു എന്നെ തല്ലാൻ വന്നു, എന്നിട്ട് താൻ തിരിച്ചതല്ലേ എന്താ, ആ ഷാബു ഭയങ്കര തടിയനാ, തല്ലാൻ പറ്റില്ല, ജി കെ കിട്ടി അങ്ങനെ തലയിൽ ഒരു ബോംബ് ഇട്ടു. ഈ ടെററിസം, ഈ ബോഷ്ക്ക്, ഈ സാമാന്യ ബുദ്ധിക്ക് പോലും ചേരാത്ത ഈ വയലൻസ്, ഇത് കൊണ്ടു നടക്കുന്നത് ഇസ്ലാമിക ടെററിസ്റ്റുകൾ മാത്രമാണ്. ജൂതന്മാരുടെ അവരുടെ ഗ്രന്ഥമൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരും വലിയ കട്ടയന്മാരാണ്, അവരുടെ ദൈവമില്ല, അത് ആരാധിക്കുകയില്ല, ബാക്കി പോക്കാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവര് യുദ്ധത്തിൽ പോലും ഡീസന്റ് ആണ്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇന്ന് മാതൃഭൂമി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ, ഒരു ഒരുത്തൻ്റെ ലേഖനം അസോസിയേറ്റഡ് പ്രസിൻ്റെ. അവരുടെ കെട്ടിടവും അൽജസീറയും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ പട്ടാളം ഫോൺ ചെയ്ത് പറഞ്ഞു, എടോ വേഗം സ്ഥലം വിട്ടോ, 10 മിനിറ്റ് ഉണ്ട്, തൻ്റെ കെട്ടിടം ഞാൻ തകർക്കാൻ പോവാം, ഏഹ് 10 മിനിറ്റോ, പെട്ടെന്ന് സ്ഥലം വിട്ടോന്ന് പറഞ്ഞു. എല്ലാവരെയും കാലിയാക്കിയിട്ടാണ് കെട്ടിടം തകർത്തത്. ഈ മര്യാദ ആരെങ്കിലും കാണിക്കോ, നമ്മൾ കാണിക്കോ? വാർണിംഗ് കൊടുത്തിട്ടാണ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആൻഡ് കൾച്ചേർഡ് പട്ടാളക്കാരെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയാണ്. അവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കോളൂ, ഞങ്ങൾ ബോംബിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് ഇപ്പോഴും. മാത്രമല്ല, അവരുടെ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ചാപ്പാടും കൊടുത്ത് നിർത്തിയിരിക്കുന്ന പട്ടാളമല്ല. പ്രൊഫസർമാർ മുതൽ പ്ലംബർമാർ വരെ ഒരാവശ്യം വരുമ്പോൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ നിന്റെ വീട് നീ സംരക്ഷിച്ചോളണം, വിത്ത് ഓൾ പവേഴ്സ് ആയുധങ്ങൾ അവന് കൊടുത്തിട്ട് പ്രൊഫസറാണ് സ്വന്തം വീട് സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആത്മാർത്ഥതയുള്ളത്. നമുക്കാർക്കും സ്വന്തം വീട് കാശ്മീരിൽ ബോംബ് വീഴാൻ എനിക്കെന്താ എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവനാണ് മലയാളി. ഇസ്രായേലിൽ അത് സാധ്യമല്ല, ഇട്ടാവട്ടം സ്ഥലമാണ്, എവിടെ നിന്നൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഓരോ ആളും സജ്ജമാണ്. ഇവരും അതുപോലെ തന്നെയാണ്. പലസ്തീൻകാരും അവരുടെയും ആയുധം, ഇപ്പോൾ കേണൽ പറഞ്ഞില്ലേ എവിടെ നിന്ന് അവർക്ക് ആയുധം വരുന്നത്, അവർ മൊത്തം ഐസൊലേറ്റഡ് ആണ്, ഒരു വശം മുഴുവൻ കടലായി, അനങ്ങാൻ നിർവാഹമില്ല. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് റോക്കറ്റ് വരുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്കും ബന്ധങ്ങളൊക്കെയുണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥിതി. വേണ്ടാത്ത ചരിത്രം പഠിക്കുകയും അതിൽ കൊണ്ടുപോയി തലവെക്കുകയും ചെയ്ത് സമയങ്ങളരുത്. ഭാരതത്തിന്റെ ചരിത്രം പഠിക്കൂ, ഭാരതത്തെ അഭിമാനപൂരിതമാക്കാൻ നോക്കൂ. ഇതാണ്